മുക്കടൗണിൽ വ്യാപകമായി മോഷണവും മോഷണ ശ്രമവും രണ്ട് കടകളിൽ നിന്ന് പണം ഉൾപ്പെടെ നഷ്ടമായി 20 കടകളിൽ മോഷണ ശ്രമവും നടന്നു. മുക്കം പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. മുക്കം ടൗണിലാണ് വ്യാപകമായി മോഷണവും മോഷണശ്രമവും നടന്നത്. നിരവധി കടകളിൽ നിന്ന് പണം ഉൾപ്പെടെ നഷ്ടമായിട്ടുണ്ട്. പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോർ, മാളിക കോംപ്ലക്സിലെ സനം ബാഗ് ഹൗസ് എന്നിവിടങ്ങളിൽ നിന്നാണ് പണം നഷ്ടപ്പെട്ടത്. സനം ബാഗ് ഹൗസിൽ നിന്ന് മാത്രം 20,000 രൂപയോളം നഷ്ടമായി. സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 4,000 രൂപയും നഷ്ടമായി. യാമി ടെക്സ്റ്റൈൽസ്, ചിൽക്കറ്റ് എന്നീ വസ്ത്രവില്പനശാലകളിലും എജു ബസാർ, കളർ വേൾഡ്, പഴയ ബസ് സ്റ്റാൻഡിലെ ക്വാളിറ്റി ഫാൻസി തുടങ്ങി 20 കടകളിൽ മോഷണശ്രമവും നടന്നു. ഇന്ന് പുലർച്ചെ 4 മണിയുടെയും 5 മണിയുടെയും ഇടയിലാണ് ഇത്തരം വലിയൊരു മോഷണശ്രമം, വലിയെന്ന് അറിയുമ്പോൾ 20 കടകളിലാണ് മോഷണശ്രമം നടന്നിട്ടുള്ളത്. അതിൽ സാമ്പത്തികമായി 3 ഷോപ്പുകളിൽ നിന്ന് ഏകദേശം 30,000 രൂപയും ഏകദേശം ഒരു 10,000 രൂപയും അങ്ങനെ ഒരു 10,000-40,000 രൂപ അടുത്ത് മോഷണശ്രമം നടത്തുന്ന ഇടയിൽ ക്യാഷായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ ഈ മോഷണശ്രമം നടക്കാതെ വിജയിക്കാതെ ചില ഷോപ്പുകളിൽ ഗ്ലാസ് പൊട്ടിയത് മൂലം മോഷണശ്രമം ഒഴിവാക്കിയതായി കാണുന്നുണ്ട്. ഏതായാലും ഇതിന്റെ പിന്നിൽ പിന്നെ ഒരു സംഘം തന്നെ ഉണ്ടോ എന്ന് സംശയിക്കാണ്. കാരണം ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലല്ല ഇത് നടന്നിട്ടുള്ളത്. 4 മണിയുടെയും ഏകദേശം 5 മണിയുടെയും ഇടയിലായിട്ടാണ് ഈ ഒരു മോഷണശ്രമം നടന്നിട്ടുള്ളത്. വ്യാപകമായിട്ടുള്ള മോഷണശ്രമമാണ്. ഇതിന് പിന്നിൽ തീർച്ചയായും സംഘത്തിന് ഇത്ര ഒരു വർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് സംശയിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. മുക്കം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തു. ക്വാളിറ്റി ഫാൻസിയിലെ CCTV നിന്നും മോഷ്ടാവിന്റെ ദൃശ്യവും ലഭിച്ചിട്ടുണ്ട്. മുഖംമൂടിയും കയ്യിലും കാലിലും ഷോക്സും ധരിച്ച മോഷ്ടാവിന്റെ കയ്യിൽ ടോർച്ച്, പൂട്ട് പൊളിക്കാൻ ഉപയോഗിക്കുന്ന ഹാമർ എന്നിവയുമുണ്ട്. ദൃശ്യങ്ങൾ വെച്ച് മോഷ്ടാവിനെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. മോഷണവും മോഷണശ്രമവും നടന്ന സ്ഥലങ്ങളിൽ ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധനയും നടത്തി. മുക്ക നഗരസഭാ ചെയർമാൻ PT ബാബു ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്ത് സന്ദർശനവും നടത്തി. CTV പ്രാദേശിക വാർത്ത, മുക്കം.